പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. കൌൺസിൽ യോഗത്തിൽ ശബരിമല ഇടത്താവളം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ മർദ്ദനമേറ്റെന്ന് ആരോപിച്ച് ഇരുവിഭാഗം കൌൺസിലർമാരും രംഗത്തെത്തിയിട്ടുണ്ട്. ശബരിമല ഇടത്താവള നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇടതുപക്ഷം ആവശ്യപ്പെട്ടതനുസരിച്ച് വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗമാണ് വാക്യത്തിലും സംഘർഷത്തിലും കലാശിച്ചത്. ഇന്നത്തെ കൌൺസിലിൽ ഈ വിഷയം മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂവെന്ന് യോഗം തുടങ്ങിയപ്പോൾ LDF കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ചട്ടമനുസരിച്ച് എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കാമെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. കൌൺസിലർമാർ ഹാളിലുണ്ടായിരുന്ന മേശകളും കസേരകളും മറുത്തിടുകയും മൈക്ക് തല്ലി തകർക്കുകയും ചെയ്തു. വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ UDF കൌൺസിലർമാർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഉറച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഗുണ്ടായി സഭ വിലയിൽ വന്നത്. എന്തിനാണ് അവിടെ മാപ്പ് പറയുന്ന പ്രശ്നം വരുന്നത്? അവിടെ ആദ്യം തന്നെ ഈ കൌൺസിൽ യോഗം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി UDFന്റെ ചില കിങ്കരന്മാരെ ഒരുക്കി അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അതേസമയം കൌൺസിൽ നടന്നാൽ വാദം പൊളിയുമെന്ന് ഭയന്ന് LDF അംഗങ്ങളാണ് യോഗം അലങ്കോലമാക്കിയതെന്ന് നഗരസഭാ ചെയർമാൻ ആരോപിച്ചു. ഈ കൌൺസിലിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കാണാത്ത രീതിയിൽ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടു UDFന്റെ വനിതാ കൌൺസിലർമാരെ ആക്രമിച്ചുകൊണ്ടും ഈ കൌൺസിൽ നടപടികൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. സംഘർഷത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട UDF വനിതാ കൌൺസിലറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ സംഭവത്തിൽ മാപ്പ് പറയാനെന്ന് ആവശ്യപ്പെട്ട ഇരുപക്ഷവും ഹാളിന് പുറത്ത് വീണ്ടും സമരം തുടർന്നു. മനോരമ ന്യൂസ് പത്തനംതിട്ട. നഗരസഭയിലുണ്ടായ കയ്യാങ്കളിക്ക് തുടർച്ചയായി ടൗണിലും സംഘർഷം. ടൗണിൽ പ്രകടനം നടത്തിയ LDF UDF സംഘങ്ങൾ തേടി ഏറ്റുമുട്ടുകയായിരുന്നു. വിജയ് കൗൺസിലിന്റെ പുറത്തേക്കും തർക്കം നീളുന്നു. എന്താണ് നിലവിലെ സ്ഥിതി? എങ്ങനെയാകും പ്രശ്നം ഇനി ഒത്തുതീർപ്പാക്കുക? പാർവതി, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ നഗരസഭാ കൗൺസിലുണ്ടായ കയ്യാങ്കളിയുടെ തുടർച്ചയായാണ് പിന്നീട് നഗരമധ്യക്ഷരും ഇരുവിഭാഗ പ്രവർത്തകരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് സ്ഥിതിഗതികൾ എത്തിച്ചത്. നഗരസഭയിൽ ശബരിമല ഇടത്താവളം സംബന്ധിച്ച് മാത്രം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട LDF അംഗങ്ങൾ പ്രതിഷേധമുയർത്തുകയും ഇത് അനുവദിക്കില്ലെന്ന് UDF അംഗങ്ങൾ നിലപാടെടുക്കുകയും ചെയ്തതോടുകൂടിയാണ് കൗൺസിലിനുള്ളിൽ തന്നെ ഇരുവിഭാഗം കൗൺസിലർമാരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇതിനുശേഷം ഉണ്ടായ കയ്യാങ്കളിയിൽ ഇരുവിഭാഗങ്ങൾ പരസ്പരം മർദ്ദിച്ചു എന്നാരോപിച്ച് UDF പ്രവർത്തകരുടെ പ്രതിഷേധ സമരങ്ങൾ തുടരുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2:30 LDF UDF പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഈ പ്രതിഷേധ പ്രകടനങ്ങൾ മുഖാമുഖം എത്തിയപ്പോഴാണ് വീണ്ടും സംഘർഷമുണ്ടായത്. ഇരു വിഭാഗ പ്രവർത്തകരും തമ്മിൽ പരസ്പരം നഗരത്തിൽ ഏറ്റുമുട്ടി. ഇരുവിഭാഗത്തിലെയും കുറച്ച് പ്രവർത്തകർക്ക് അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരിയ തോതിലുള്ള ചില പരിക്കുകൾ സംഘർഷത്തിലുണ്ടായി. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് PK റോഡിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള LDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. തുടർന്ന് ഇരുവിഭാഗങ്ങൾ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് സംഭവിക്കുകയും ഇരുവിഭാഗത്തിലെയും ജില്ലയിലെ പ്രമുഖ നേതാക്കളെത്തി ചർച്ച ചെയ്തതിന് ശേഷമാണ് പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സംഘർഷാവസ്ഥ ശാന്തമായിട്ടുണ്ട്. ഈ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. തുടർന്നുള്ള സംഘർഷാവസ്ഥ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. എന്തായാലും UDF അംഗങ്ങളുടെ UDF പ്രവർത്തകരുടെ അക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ നഗരത്തിൽ LDF പ്രവർത്തകർ പ്രതിഷേധ കർമ്മയ്ക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റുവെന്ന് ആരോപിച്ച് ഈ നഗരസഭാ കൗൺസിലർമാരടക്കം 3 പേർ LDF നിരയിൽ നിന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കയ്യാങ്കളിക്ക് തുടർച്ചയായി ടൗണിലും സംഘർഷം ഉണ്ടായിരുന്നു. ടൗണിൽ പ്രകടനം നടത്തി LDF UDF സംഘങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടുകയായിരുന്നു. വിശദാംശം നൽകിയത് ബിജോയ് ഗോപിനാഥ്, പത്തനംതിട്ടയിൽ നിന്ന്.